ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. സീറ്റ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. ഇന്ന് നമുക്ക് ഈ മഴയത്തൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അറബിക് സ്വീറ്റായ ലുക്കൈമാത്ത് ഉണ്ടാക്കിയാലോ. നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അത് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും കഴിയും. അടിപൊളിയാണ് കേട്ടോ. അപ്പം നമുക്ക് ഇതുണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് മൈദയാണ് ഞാൻ എടുത്തത്. ഒരു കപ്പ് കേട്ടോ, അര കപ്പിൻ്റെ ഒരു അളവാണിത്. ഒരു കപ്പ് ഞാൻ രണ്ടെണ്ണം ആയിട്ടിട്ടത് അരക്കപ്പായിട്ടാണ് കേട്ടോ. ഒരു കപ്പ് അളന്നെടുക്കുക. 240 മില്ലിൻ്റെ കപ്പാണത്. ഇതിലേക്ക് ഒരു അര ടീസ്പൂണ്, ഒരു കാൽ ടീസ്പൂണോ ഉപ്പ് ഇട്ട് കൊടുക്കുക, ആവശ്യത്തിനുള്ള ഉപ്പ്. പിന്നെ വേണ്ടത് ബേക്കിംഗ് പൗഡർ വേണം, പാൽപ്പൊടി വേണം, ഇത്രയൊക്കെ സാധനങ്ങൾ വേണം. പിന്നെ ഈസ്റ്റും വേണം. അപ്പോൾ ഞാനിതാ പാൽപ്പൊടി 1/2 ടേബിൾ സ്പൂണാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ നിങ്ങൾ അതിൽ പാൽപ്പൊടി ഇല്ലെങ്കിൽ കുറച്ച് 1 ടീസ്പൂൺ തൈര് ഇട്ട് കൊടുത്താൽ മതി. അപ്പം പാൽപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് 1/2 ടേബിൾ സ്പൂണ്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഈസ്റ്റാണ്. ഈസ്റ്റ് നമുക്ക് 1 ടീസ്പൂണ് വേണം. അപ്പോൾ 1 ടീസ്പൂൺ അളന്നിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഈസ്റ്റ് ഇതിപ്പോൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആയതുകൊണ്ട് ഇങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ബേക്കിംഗ് പൗഡർ 1/2 ടീസ്പൂണും ഇട്ട് കൊടുക്കാം. പിന്നെ കോൺഫ്ലവറും ഇട്ട് കൊടുക്കണേ. അപ്പോൾ ഇത് പഞ്ചസാരയാണ്. 1 ടേബിൾ സ്പൂണ്, 1.25 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഈസ്റ്റ് ഒന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര ഇട്ട് കൊടുത്തത് കേട്ടോ. 1/2 ടേബിൾ സ്പൂണ്. ഇനി ഇതിലേക്ക് ഞാൻ കോൺഫ്ലവർ 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കൊരു നന്നായിട്ടൊരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ കോൺഫ്ലവർ ആഡ് ചെയ്യുന്നത്. ഇത് കഴിക്കുമ്പോൾ നന്നായിട്ട് ചൂടോടെ തന്നെ കഴിക്കാൻ ശ്രദ്ധിക്കുക, എന്നാലേ ആ നല്ല കർമ്മറാന്ന് കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു ക്രിസ്പിനെസ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഇതാ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതാ 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബേക്കിംഗ് പൗഡറാണേ. അതും ഇട്ട് കൊടുത്തിട്ട് ഇളം ചൂട് വെള്ളത്തിൽ നമുക്കിതൊന്ന് കലക്കിയെടുക്കണം. ഞാനിപ്പോൾ 1/4 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അത് ഫുള്ളായിട്ട് ഒഴിച്ച് കൊടുക്കണ്ടേ. നമ്മളിങ്ങനെ മിക്സ് ആക്കിയിട്ട് എത്ര വേണ്ടത് അതിനനുസരിച്ചിട്ട് നോക്കിയിട്ട് ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇതൊരു കട്ടിയിലാണ് നമുക്ക് കിട്ടേണ്ടത് ഈ ബാറ്റർ കേട്ടോ. ഈ രീതിയിലാണ് നമുക്ക് ഇതിൻ്റെ പരുവം വേണ്ടത് ഇട്ടതാ. ഇങ്ങനെ ഒഴിക്കുമ്പോൾ ഇങ്ങനെയാണ് വേണ്ടത്. ഇനി നമുക്കിതൊരു 1 മണിക്കൂർ പൊങ്ങാൻ വേണ്ടിയിട്ട് 1 മണിക്കൂർ ഒന്ന് മൂടി വെക്കുക കേട്ടോ. ഞാനിപ്പോൾ പൊങ്ങാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു പഞ്ചസാര സിറപ്പ് ഉണ്ടാക്കിയെടുക്കാനുണ്ട്. 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 5 ടേബിൾ സ്പൂണ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് നമുക്കിതൊരു പാനിയാക്കി എടുക്കണം. ഇതിൽ ഇത് അറബിക് സീറ്റ് ആയതുകൊണ്ട് അവർ റോസ് വാട്ടർ ഒഴിച്ച് കൊടുക്കാറുണ്ട്. അതിൻ്റെ ഫ്ലേവറാണ് അവർക്കിഷ്ടം. അപ്പം ഞാനതിൽ അതൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏലക്ക പൊടിച്ചത് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പം ഞാനിതിൽ അതൊന്നും ഇട്ട് കൊടുക്കാതെ കുറച്ച് ചെറുനാരങ്ങ നീര് ലാസ്റ്റ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാ 1/4 ടീസ്പൂണ് ചെറുനാരങ്ങ നീര് മതി കേട്ടോ. കുറേ ഒഴിച്ച് കൊടുക്കണ്ട, അപ്പോൾ ഒരു പുളി കൂടുതലായിട്ട് മുന്നിട്ട് നിൽക്കും. അപ്പോൾ അതൊന്ന് ഇതാ ഒരു നമ്മൾ കയ്യിൽ നിന്ന് ഒട്ടുന്ന രീതിയിലാകുമ്പോൾ ഒന്ന് നമുക്കിത് ഇളക്കി മാറ്റി വെക്കാം കേട്ടോ, തണുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അറബികൾ ഇതിന് ഡേറ്റ് സിറപ്പാണ് കൂടുതലും നമ്മൾ ഈ ലുക്കൈമാത്തിന് ഉപയോഗിക്കാറുള്ളത്. ഡേറ്റ് സിറപ്പ് കയ്യിലുള്ളവർ അത് ഒഴിച്ച് കൊടുത്ത് കഴിച്ചാൽ മതി, അല്ലെങ്കിൽ തേനായാലും മതി കേട്ടോ. തേനാണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. പഞ്ചസാര സിറപ്പ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അപ്പം ഞാനിതാ നമ്മളെ മാവ് പൊങ്ങാൻ വെച്ചത് നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട്. 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമുള്ള ഇട്ടത്, നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഈസ്റ്റ് ഇട്ടത് കൊണ്ടാണത്. അപ്പം ഞാനിതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുകയാണ്. പിന്നെ നിങ്ങൾക്ക് ഇതിന് എന്തെങ്കിലും ഫ്ലേവർ വേണമെങ്കിൽ വെനില എസെൻസ് നമ്മളിങ്ങനെ മിക്സ് ആക്കി എടുക്കുമ്പോൾ 1/2 ടീസ്പൂൺ ഒഴിച്ച് കൊടുത്താൽ ആ വെനിലേൻ്റെ ഫ്ലേവറും കിട്ടും കേട്ടോ. ഞാനിപ്പോൾ അത് ഒഴിച്ച് കൊടുത്തിട്ടില്ല. ഇനി നമുക്കിതൊരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റിയിട്ട് നമുക്കിങ്ങനെ എണ്ണയിൽ ഇത് പൊരിച്ചെടുക്കുക വേണ്ടത്. അപ്പം ഞാനിതൊരു പൈപ്പിംഗ് ബാഗിലേക്ക് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്പൂണിലിങ്ങനെ കോരിയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. ബോൾസാക്കി പൊരിച്ചെടുക്കുക വേണ്ടത്. അപ്പോൾ ഈസി ആയിട്ട് പെട്ടെന്ന് നമുക്ക് വൈകുന്നേരമൊക്കെ ചായക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു സ്നാക്ക് റെസിപ്പിയാണ് ഈ ലുക്കൈമാത്ത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണ്. ഇത് അവർ നോമ്പിനൊക്കെ ഉണ്ടാക്കുന്നൊരു റെസിപ്പിയാണ് അറബികൾ. അപ്പോൾ അതാ ഞാനിങ്ങനെ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഇങ്ങനെ പിഴിഞ്ഞ് ഞാൻ കത്തിയെ കൊണ്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ. നല്ല ചെറിയ ചെറിയ ബോൾസാക്കി നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ഇട്ട് കൊടുക്കുക. കുറച്ച് തോനെ അങ്ങനെ ഇട്ട് കൊടുക്കുക, കാരണം അത് ബോളായിട്ട് വന്ന് അങ്ങനെ ബലൂൺ പോലെ അങ്ങനെ വീർത്ത് വരും. ചെറുതാക്കി ആക്കുന്നതാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുക കേട്ടോ. വലുതാക്കുമ്പോൾ ഒരു എത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അത്ര വലുപ്പത്തിലാക്കിയെടുക്കുക. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വറുത്ത് കോരി മാറ്റുക വേണ്ടത്. ഒരു കുറച്ചൊരു കളർ ചേഞ്ച് ആകുമ്പോൾ കേട്ടോ, ഒരു ബ്രൗൺ കളറാകുമ്പോൾ നമുക്കതിൽ നിന്നും മാറ്റിയെടുക്കാം. അപ്പോൾ അതൊന്ന് നന്നായിട്ട് പൊരിഞ്ഞ് വരട്ടെ. അപ്പോൾ അത് ചൂടോളെ തന്നെ കഴിക്കാൻ ശ്രമിക്കുക. ഇതിൻ്റെ മുകളിൽ വേണമെങ്കിൽ കുറച്ച് വെളുത്തള്ളും ഇങ്ങനെ വിതറിയിട്ടാണ് നമ്മൾ കഴിക്കുക.
അപ്പോൾ നിങ്ങളെ കയ്യിൽ ഷുഗർ സിറപ്പ് ഇല്ലെങ്കിൽ തേനോ അല്ലെങ്കിൽ ഡെയറി സിറപ്പോ എന്തെങ്കിലും ഒഴിച്ചിട്ട് കഴിച്ചാൽ മതി കേട്ടോ. ചിലർ ചോക്ലേറ്റിൻ്റെ സിറപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ കഴിക്കലുണ്ട്. അതൊക്കെ അങ്ങനെ കഴി കഴിച്ചാൽ നല്ല സൂപ്പർ ടേസ്റ്റാണ് ഈ ലുഖൈമാത്ത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ രീതിയിൽ. അപ്പോൾ ഞാനിതെല്ലാം ഒന്ന് പൊരിച്ചെടുക്കുക കേട്ടോ. ഒരു കപ്പ് കൊണ്ട് കുറച്ച് കൂടുതലുണ്ടാവും. അപ്പോൾ ഈ രീതിയിലെല്ലാം പൊരിച്ചെടുത്ത് മാറ്റിയിട്ട് ലാസ്റ്റ് ആ ചൂടോടെ തന്നെ നമ്മൾ ആ തണുത്ത സിറപ്പ് ഇതിൻ്റെ മുളച്ചു പഞ്ചസാര പാനി ഒഴിച്ചു കൊടുക്കുക വേണ്ടത്. ഞാനിപ്പോൾ ഇതാ പാനി കുറച്ചിങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതിന് അവർ ഫ്ലേവറിന് റോസ് വാട്ടർ ഒഴിക്കാറുണ്ട്, അത് ഇഷ്ടമുള്ളവർക്ക് അത് ഒഴിക്കുക കേട്ടോ. അപ്പോൾ ഞാനതൊന്നും ഒഴിച്ചു എടുത്തിട്ടില്ല. വെറും പഞ്ചസാര പാനിയും കുറച്ച് ലെമണും ഒഴിച്ചിട്ടുള്ള ഒരു പാനിയാണിത്. അപ്പോൾ അതിനിങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് കഴിക്കാൻ വേണ്ടിയത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ലുഖൈമാത്ത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് ഒന്ന് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ മറ്റ് വീഡിയോസുകളൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. ഇനി അടുത്ത നല്ല റെസിപ്പിയും ആയിട്ട് വരാം ഇൻഷാല്ലാ. ബൈ, അസ്സലാമു അലൈക്കും. എൻ്റെ പൊറാട്ടയുടെ ദം പൊറാട്ടയുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ.